Hi friends, I am Suresh Karipuzha. Karipuzha Starfish Channel le pudiyoru video like ellarkkum swagatham. Innathe video nammal oru amorn fishing nu poyekkunnathaanu. Adinte video aanu kaanikkunnathu. Appo adinte hook set cheyyunnathum mattu kaaryangalum ellam naan ippo kaanikkam. Appo video thodakkam mudhal avasanam vare skip cheyyada kaanuka. Adu pole ente channel iduvare subscribe cheyidittillengil channel onnu subscribe cheyidekkuka. Ningale video ishtapadukayanengil onnu like cheyidekkuka. നമ്മൾ ഒരു മീറ്ററോളം ടങ്കീസ് എടുത്തിട്ടുണ്ട് ടങ്കീസ് എടുത്തേക്കിട്ട് നമുക്ക് ഹുക്കിൻ്റെ ഹുക്കയിലോട്ട് കെട്ടാം ഹുക്ക് എടുത്തേക്കുന്നത് 15 നമ്പർ ഹുക്കാണ് കാർബൺ ഹുക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഹുക്ക് റിങ് വരുന്ന ഹുക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ റിങ് വരുന്ന ഹുക്ക് കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആ റിങ്ങിൻ്റെ അകത്തൂടെ നമ്മൾ ടങ്കീസിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ അകത്തൂടെ കടത്തി എടുക്കണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ആ അതേപോലെ തന്നെ ചുറ്റി റിങ്ങിൻ്റെ അകത്തൂടെ എടുക്കുക ഇതേപോലെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റൗണ്ടായിട്ട് വന്നേക്കുന്ന ആ ഭാഗത്ത് നമ്മുടെ കൈയുടെ നടുക്കത്തെ വിരൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഈ അഗ്രഭാഗം കൊണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുക അത് 6 ചുറ്റി മേളി എത്ര വേണമെങ്കിലും നമുക്ക് ചുറ്റാൻ നമുക്ക് സൗകര്യം പോലെ 7, 8, 10 വേണമെങ്കിലും ചുറ്റാം എത്രയോ ചുറ്റിയിടുന്നോ അത്രയും കൂടെ നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ട് ചുറ്റി ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ എൻഡ് വരുന്ന ഭാഗം കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ ഈ വിരൽ കടത്തിയേക്കുന്ന ആ ഭാഗത്തൂടെ അകത്ത് നമ്മൾ ആ വിരൽ ഇങ്ങനെ എടുത്തിട്ട് ആ ഭാഗത്തൂടെ നമ്മൾ ഈ ഇതിൻ്റെ തുമ്പ് കൊണ്ടുവന്നിട്ട് അകത്തൂടെ എടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് പുറത്തോട്ട് എടുക്കുക പുറത്തോട്ട് എടുക്കി ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ആ നൂലെ പിടിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കഴിയുന്നതാണ് ഈ കെട്ടെല്ലാം നല്ലതായിട്ട് മുറുകി വരും അത് കാണിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ആ നൂലെ പിടിച്ച് വലിക്കുകയാണ് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത് വരുന്ന സ്ഥലത്ത് നമ്മുടെ ആ തുമ്പ് ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് പിടിച്ച് പ്ലെയറോ ഇല്ലോ പിടിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ടങ്കീസെ തന്നെ പിടിച്ച് നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക നമ്മൾ ഒന്നുകൂടെ നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഹുക്ക് പിടിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ടങ്കീസ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എരിവ് എടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉരുക്കിയെടുക്കുക അത് നമ്മൾ അങ്ങനെ നമ്മുടെ ഹുക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ മറുവശത്ത് ഒരു സിവിലും കൂടെ കെട്ടിക്കൊടുക്കാം സിവിലും കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ആ റിങ്ങിൻ്റെ അകത്തൂടെ കയറ്റി ഒരു പ്രാവശ്യം കൂടെ ആ റിങ്ങിൻ്റെ അകത്തൂടെ കയറ്റി എടുത്ത് എന്നിട്ട് ആ റൗണ്ടായിട്ട് വരുന്ന ആ പോർഷനിൽ ആ ഭാഗത്ത് നമ്മുടെ നടുക്കത്തെ വിരലൊന്ന് കടത്തി വെച്ചുകൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ വിരൽ കടത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ അകത്തൂടെ കയറ്റി ആ ഭാഗം കൊണ്ട് തന്നെ വീണ്ടും ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കുറേ ചുറ്റിയിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ വിരൽ മാറ്റിയിട്ട് ആ ഭാഗത്തൂടെ ഈ ഇതിൻ്റെ അഗ്രഭാഗം പുറത്തോട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിവിലും ഹുക്കും കിട്ടുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ വിളിച്ചിരുന്നാൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും ഫിഷിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം അതിനുള്ള മറുപടി ഉടൻ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ എൻ്റെ ചാനലിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ടങ്കീസിൻ്റെ ഒരറ്റത്ത് ഹുക്കും കെട്ടി ഒരറ്റത്ത് സിവിലും കെട്ടി നമുക്കിനി മെയിൻ ലൈൻ വരുന്നിടത്തു നിന്ന് ആ മെയിൻ ലൈനിൻ്റെ അകത്ത് നമുക്കൊരു വെയ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ ആ വെയ്റ്റ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 4 ഗ്രാമിൻ്റെ വെയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെയ്റ്റ് നമുക്ക് ബ്രൈഡയിലോട്ട് ബ്രൈഡ് ഈ വെയ്റ്റിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കാം
നമ്മൾ കടലിൽ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ തീറ്റ ഇടുന്നത് നമ്മൾ ചത്ത കൊഞ്ചോ അല്ലേ കണമ്പോ മത്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അതല്ല നമ്മൾ ജീവനുള്ള എന്തെങ്കിലും മീനോ കണമ്പോ അല്ലെങ്കിൽ കൊഞ്ചോ ഒക്കെ ജീവനുള്ളതായിരുന്നെങ്കിൽ അന്നേരം വെയിറ്റ് തീരെ കുറച്ചേ ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ സിവിലിൻ്റെ മറ്റേ അറ്റത്തോട്ട് നമ്മൾ ഈ ബ്രൈഡ് കെട്ടാൻ പോവുകയാണ്. ഇത് വേറൊരു നോട്ടാണ്, മുമ്പേ ഇട്ടിരുന്ന അതേ നോട്ടല്ല ഇപ്പോൾ ഇടുന്നത്, വേറൊരു നോട്ടാണ്. ഈ നോട്ടിൻ്റെ ഞാൻ നേരത്തെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പോയി ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല വിലവായിട്ടുള്ളതും നല്ല അഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള നല്ലൊരു നോട്ടാണതും. അപ്പോൾ അതേപോലെ നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ ബൈറ്റ് നമ്മൾ കൊരിക്കുന്നത് എന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിക്ക് പൊക്കുന്ന സമയത്ത് ഈ വെയിറ്റ് താഴെ വന്ന് ഈ സിബിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് വന്ന് കിടക്കുകയും നമ്മൾ അത് വെള്ളത്തിലോട്ട് ബൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാസ്റ്റ് ചെയ്ത് കൊടുത്തി താഴെ വീണ് കഴിയുമ്പോൾ ഈ വെയിറ്റ് താഴെ മുട്ടി കിടക്കുകയും ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന നമ്മൾ കണമ്പോ അല്ലേ മത്തിയോ എന്തോ എന്ന് വെച്ചാൽ കുരുത്തിട്ടേക്കുന്നത് അത് ഈ വെള്ളത്തിലെ ഓളത്തിൻ്റെ അനുസരിച്ച് ആ തെരയുടെ അനുസരിച്ച് ചെറുതായിട്ട് ഇതുവിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ മീനിനെ അത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഇവിടെ വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് കണമ്പായിരുന്നു, ചെറിയ കണമ്പ് മാലാൻ എന്നൊക്കെ പറയും ചിലയിടത്ത്. നമ്മളിവിടെ കണമ്പെന്നാണ് പറയുന്നത്. ആ കണമ്പിൻ്റെ തലയുടെ തൊട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹുക്ക് കൊരുത്തിടുകയാണ് ചെയ്തത്. മീനുണ്ട്. കരയുടെ കയറി പോയിട്ടല്ലോ. Do you want to go again? Do you want to go again?